നോക്കൂ, ഇത്തരത്തിലൊരു ഗെയിം എങ്ങനെയാണ് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് സ്ക്രാച്ച് പ്രോഗ്രാം ഉപയോഗിച്ച് നിർമ്മിക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഹലോ എന്ന് നമ്മുടെ പൂച്ച പറയുന്നു. ഐ ആം ആൻ ആഡർ കാറ്റ്. ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ്. നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഞാൻ കൂട്ടിത്തരാം. ഞാനൊരു ആഡർ കാറ്റാണ്, ഞാൻ കണക്കുകൾ കൂട്ടുന്ന ഒരു പൂച്ചയാണെന്നാണ് പറയുന്നത്. പിന്നീട് പറയാണ് എൻ്റർ ഫസ്റ്റ് നമ്പർ. ഇവിടെ കഴ്സർ മിന്നുന്നത് കാണാം. നിങ്ങൾ ഒന്നാമത്തെ ഒരു സംഖ്യ നൽകുമെന്നാണ്. ഞാനിവിടെ 10 എന്ന് നൽകി എൻ്റർ കി അമർത്തുന്നു. ഉടനെ തന്നെ എൻ്റർ സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ സംഖ്യ നൽകൂ എന്ന് പറയുന്നു. ഞാനിവിടെ 5 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്നു. പൂച്ച കുറച്ച് സമയം ചിന്തിച്ചതിന് ശേഷം ദ ആൻസർ ഈസ് 15 എന്ന് കാണിക്കുന്നു. അപ്പോൾ അതെൻ വീണ്ടും എൻ്റർ ഫസ്റ്റ് നമ്പർ, വീണ്ടും ഒരു സംഖ്യ എൻ്റർ ചെയ്യാൻ പറയുന്നു. ഞാനിവിടെ 7 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ സെക്കൻഡ് നമ്പർ, 8 എന്ന് ടൈപ്പ് ചെയ്യുന്നു. വീണ്ടും എൻ്റർ ചെയ്യുന്ന സമയത്ത് പൂച്ച അല്പം ചിന്തിച്ചതിന് ശേഷം ഉത്തരം 15 പറയുന്നു. ഇത്തരത്തിലുള്ള ഗെയിം എങ്ങനെയാണ് സ്ക്രാച്ച് ഉപയോഗിച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻസ് മെനുവിൽ നിന്ന് പ്രോഗ്രാമിംഗ് സ്ക്രാച്ച് 2 എന്ന ക്രമത്തിൽ സ്ക്രാച്ച് 2 സോഫ്റ്റ്വെയർ നമുക്ക് തുറക്കാം. മാക്സിമൈസ് ചെയ്യുന്നു. ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പൂച്ച ഹലോ എന്നാണ് പറയേണ്ടത്. 2 സെക്കൻഡ് സമയം ഹലോ എന്ന് പറയണം. അപ്പോൾ ഇവന്റിൽ നിന്ന് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹലോ സേ എന്നുള്ളത് ലുക്സിലാണുള്ളത്. ലുക്സ് എന്ന ബ്ലോക്കിൽ നിന്ന് സേ ഹലോ. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ സേ പറയണം, ഹലോ എന്ന് പറയണം ഫോർ 2 സെക്കൻഡ്സ്, 2 സെക്കൻഡ് സമയത്ത്. അപ്പൊ നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, 2 സെക്കൻഡ് സമയം ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയോ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്ത് പറയണം? ഐ ആം എൻ ആഡർ കാറ്റ്, ഞാൻ കണക്കുകൾ കൂട്ടുന്ന ഒരു പൂച്ചയാണെന്ന് പറയണം. അപ്പൊ വീണ്ടും ഇതിന് നമുക്ക് ഈ സേ എന്ന് തന്നെ എടുക്കാം. ഇവിടെ ഹലോ എന്നുള്ളതിന് പകരം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഐ ആം എൻ ആഡർ കാറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഐ ആം ആൻ ആഡർ കാറ്റ്. അത് കുറച്ച് സമയം വായിക്കാനുള്ളത് കൊണ്ട് നമുക്ക് 2 സെക്കൻഡ് എന്നുള്ളതിന് പകരം 4 സെക്കൻഡ് എന്ന് നൽകാം. ഇനിയോ വീണ്ടും ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ്. ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ്. ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ്. അതും അതുപോലെ നമുക്ക് 2 സെക്കൻഡിന് പകരം 4 സെക്കൻഡ് സമയം കാണിക്കാം. ഇതും കൂടെ ചേർത്ത് വെക്കുന്നു. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം 2 സെക്കൻഡ് ഹലോ എന്ന് വരുന്നു, പിന്നെ 4 സെക്കൻഡ് സമയം ഐ ആം ആൻ ആഡർ കാറ്റ് എന്ന് കാണിക്കും, പിന്നീട് എന്ത് കാണിക്കും? ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ് എന്നും 4 സെക്കൻഡ് കാണിക്കുന്നു. ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഹലോ, ഐ ആം ആൻ ആഡർ കാറ്റ്. ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ്. ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. 4 സെക്കൻഡ് സമയം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു സംഖ്യ എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെടേണ്ടത്. സംഖ്യ എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് സേ എന്ന് നൽകാൻ പറ്റില്ല, കാരണം സംഖ്യ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊരു സംഖ്യ എൻ്റർ ചെയ്യുന്നതിനുള്ളൊരു ടെക്സ്റ്റ് ബോക്സ് താഴെ പ്രത്യക്ഷപ്പെടണം. അത് ഇവിടെ സെൻസിംഗിലാണുള്ളത്. നോക്കൂ, സെൻസിംഗിൽ ആസ്ക് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് വെയ്റ്റ്, വാട്ട് ഈസ് യുവർ നെയിം എന്നല്ല നമുക്കിവിടെ വേണ്ടത്, എൻ്റർ ഫസ്റ്റ് നമ്പർ. എൻ്റർ ഫസ്റ്റ് നമ്പർ, എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് നൽകുന്നു. നോക്കൂ, ഇത് ഞാനിവിടെ നൽകുന്നു. ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ, ഐ ആം ആൻ ആഡർ കാറ്റ്. ദെൻ 4 സെക്കൻഡ് കഴിഞ്ഞാൽ ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ് എന്ന് കാണിക്കുന്നു. ദെൻ നോക്കൂ, എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് കാണിച്ചുകൊണ്ട് താഴെ അത് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ ഇവിടെ വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ എൻ്റർ എ ഫസ്റ്റ് നമ്പർ എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം 5 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അമർത്തുന്ന സമയത്ത് ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 5 എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 5 എന്ന സംഖ്യ ഈ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 2 വേരിയബിൾസ് ഉണ്ടാക്കാനുണ്ട്. ഇവിടെ ഡാറ്റയിൽ നിന്ന് നോക്കിയാൽ മേക്ക് വേരിയബിൾ, നമ്മൾ കണക്കിലൊക്കെ സാധാരണ എക്സ് വൈ എന്നീ സംഖ്യകളാണ് വേരിയബിൾസ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഞാനിവിടെ മേക്ക് വേരിയബിൾ ക്ലിക്ക് ചെയ്യുന്നു. വേരിയബിളിന് നമ്മൾ സാധാരണ നൽകുന്ന പോലെ എക്സ് എന്ന് നൽകുകയാണ്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എന്ന വേരിയബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ വരുന്നു. ഇവിടെ ഈ എക്സ് എന്ന വേരിയബിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിവിടെ കാണിക്കണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഇവിടെ ഒഴിവാക്കിയാൽ മതി.
അതുപോലെ നമുക്ക് മറ്റൊരു ആൻസർ കൂടി വൈ രണ്ട് സംഖ്യകളാണ് നമ്മളിവിടെ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മേക്ക് വേരിയബിൾ കൊടുത്ത് ഒരു വൈ കൂടി നമുക്കിവിടെ നിർമ്മിക്കാം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു അതുപോലെ ഈ വൈയും ഇവിടെ കാണിക്കണ്ട എന്നുള്ളതിന് ഈ വൈയും നമുക്ക് ഇത്തരത്തിൽ ടിക്ക് ചെയ്യാം ഇനി ഇനിയിപ്പോൾ രണ്ട് വേരിയബിളായി എക്സും വൈയും ഇനി ആസ്ക് എൻ്റർ യുവർ ഫസ്റ്റ് നമ്പർ ആൻഡ് വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിന്റെ വില ഇവിടെ വൈ എന്നുള്ളടത്ത് ഈ കോംബോ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എക്സും ലഭിക്കും സെറ്റ് എക്സ് എക്സിന്റെ വില എന്ത് ചെയ്യണം സീറോ അല്ല ഇവിടെ എന്താണോ ആസ്ക് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ അതാണ് ഇവിടെ നൽകേണ്ടത് നമുക്കറിയാം ഇവിടെ സെൻസിംഗിൽ നിന്നാണ് നമ്മൾ ആസ്ക് എന്നുള്ള ഈ ബ്ലോക്ക് എടുത്തത് അതിൽ തന്നെ നമുക്ക് കാണാം ആൻസർ എന്ന് കാണാം അപ്പോൾ ഇവിടെ എന്താണോ ആൻസർ ലഭിച്ചത് ആ ആൻസർ ആയിരിക്കണം ഈ എക്സിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടത് ഇനി നോക്കൂ വീണ്ടും നമുക്ക് അടുത്തൊരു സംഖ്യ കൂടെ ചോദിക്കാനുണ്ട് അപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ഈ രണ്ട് വരിയുടെ ഡ്യൂപ്ലിക്കേറ്റ് വീണ്ടും ഇവിടെ നൽകി എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നുള്ളത് മാറ്റി എൻ്റർ സെക്കൻഡ് നമ്പർ എന്നാക്കി സെക്കൻഡ് നമ്പർ അതിൻ്റെ ആൻസർ സ്റ്റോർ ചെയ്യേണ്ടത് എക്സിലേക്കല്ല വൈ എന്നും നൽകി ഇപ്പോൾ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നു അത് എക്സ് എന്ന ഒരു വേരിയബിളിലേക്ക് അതിൻ്റെ ആൻസർ അതിവിടെ എന്താണോ നമ്മൾ എൻ്റർ ചെയ്തത് അത് എക്സിലേക്ക് സ്റ്റോർ ചെയ്യും പിന്നെ അടുത്ത നമ്പർ എൻ്റർ ചെയ്യാൻ പറയുന്നു അത് വൈയിലേക്കും സ്റ്റോർ ചെയ്യുന്നു ഇനി എന്ത് ചെയ്യണം ഈ രണ്ട് ഉത്തരങ്ങളും ഇവിടെ പറയണം അതിനു മുമ്പ് നമ്മൾ കണ്ട ഗെയിമിൽ ഈ പൂച്ച അല്പസമയം ഒന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി നമുക്കിവിടെ ലുക്സിൽ തന്നെ പോയി കഴിഞ്ഞാൽ സേ കഴിഞ്ഞാൽ തിങ്ക് എന്നുണ്ട് തിങ്ക് അപ്പൊ തിങ്ക് എന്നുള്ളത് എന്നുള്ള ഒരു സംഗതി തന്നെയാണ് എന്നോട് ഉള്ളത് അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല കുറച്ച് സമയം രണ്ട് സെക്കൻഡ് സമയം ചിന്തിക്കുന്നു അതിനുശേഷം ഈ പൂച്ച ഇതിന്റെ ഉത്തരം പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിവിടെ സേ തന്നെ എടുക്കാം സേ ഹലോ എന്നല്ല അവിടെ എന്താണ് നമുക്ക് പറയേണ്ടത് ഈ ആൻസറാണ് ആൻസർ പറയണമെങ്കിൽ ഈ എക്സിലും വൈയിലുമുള്ള രണ്ട് സംഖ്യകളും കൂട്ടണം അപ്പൊ അത് രണ്ടും ജോയിൻ ചെയ്യണം അപ്പൊ ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതിലാണ് നമുക്ക് അത് കാണുക ഇവിടെ നോക്കൂ ജോയിൻ എന്ന് കാണാം ജോയിൻ ഹലോ വേൾഡ് ഇവിടെ എന്താണ് പറയേണ്ടത് എന്തൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടത് ദ ആൻസർ ഈസ് എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ ആൻസർ പറയണം അപ്പൊ ആൻസർ പറയാൻ നമുക്ക് ഇത് രണ്ടും കൂട്ടണം നോക്കൂ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇവിടെ ഒരു ബ്ലോക്ക് കാണാം ഇവിടെ ഏതൊക്കെയാണ് കൂട്ടേണ്ടത് ഡാറ്റയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സും അതുപോലെ വൈയുമാണ് കൂട്ടേണ്ടത് അപ്പൊ എക്സും വൈയും കൂട്ടി അതാണ് ഇവിടെ പറയേണ്ടത് അപ്പോൾ ജോയിൻ ചെയ്യണം ഏതൊക്കെയാണ് ജോയിൻ ചെയ്യേണ്ടത് ദ ആൻസർ ഈസ് എന്നും അതിൻ്റെ കൂടെ എക്സും വൈയും കൂട്ടിയതും ഇതിനിടക്ക് അവസാനം ഒരു സ്പേസ് ഇട്ടാൽ സ്പേസോടുകൂടി തന്നെ അത് വരും നോക്കൂ ഇവിടെ സേ എന്നുള്ള ഭാഗത്തേക്ക് ഇത് ചേർത്ത് വെച്ചു സേ ജോയിൻ ദ ആൻസർ ഈസ് എക്സ് പ്ലസ് വൈ എക്സിലും വൈയിലും ഉള്ളത് കൂട്ടിയത് ദ ആൻസർ ഈസിന് ചേർന്ന് വരണം എത്ര സമയം വരണം എന്നാണ് നമുക്കൊരു 4 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡോ അത് നൽകാം നോക്കൂ ഞാൻ ഇതിനോട് ചേർത്ത് വെക്കുന്നു പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് വേണ്ടി നമുക്കറിയാം ഗ്രീൻ ഫ്ലാഗ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹലോ എന്ന് വരുന്നു 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഐ ആം ആൻ ആഡർ ക്യാറ്റ് എന്നുള്ളത് 4 സെക്കൻഡ് സമയമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അതിനുശേഷം ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ് എന്ന് വന്നിട്ടുണ്ട് ദെൻ എൻ്റർ ഫസ്റ്റ് നമ്പർ ഒന്നാമത്തെ സംഖ്യയായി ഞാനിവിടെ 5 എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് ആ എക്സിലേക്ക് ഈ ആൻസർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഉടനെ അടുത്ത കോഡ് വർക്ക് ചെയ്തു ആസ്ക് എൻ്റർ സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ ഇതായി ഞാൻ 3 എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് ഇത് വൈയിലേക്ക് സ്റ്റോർ ചെയ്തു തിങ്ക് ഫോർ 2 സെക്കൻഡ്സ് 2 സെക്കൻഡ് സമയം അവിടെ ഹും എന്ന് വന്നു ദെൻ ദ ആൻസർ ഈസ് 8 എന്നും വന്നു അത് 5 സെക്കൻഡ് സമയമാണ് ഇവിടെ ഈ പ്രവർത്തനം വേണമെങ്കിൽ നമുക്ക് തുടരാം എന്ന് പറഞ്ഞാൽ ഓരോ തവണയും ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം ചോദ്യം ചോദിക്കലും ഉത്തരം പറയലും നമുക്ക് ആവർത്തിക്കാം അതിന് വേണമെങ്കിൽ നമുക്ക് കൺട്രോളിൽ നിന്ന് ഫോറെവർ എന്ന ലൂപ്പ് ഇവിടെ നൽകിയാൽ ആദ്യം ഒരു തവണ പൂച്ചയെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് തുടർച്ചയായി നമുക്ക് നമ്പറുകൾ കൂട്ടാനുള്ള ഒരു അവസരമായിട്ട് അത് ലഭിക്കും ഹലോ ഐ ആം എൻ ആഡർ കാറ്റ് ഐ വിൽ ആഡ് നമ്പേഴ്സ് യു എൻ്റേഡ് എന്ന് ഒരിക്കൽ മാത്രമാണ് ഈ പൂച്ച പറയുക പിന്നീട് ഓരോ സമയത്തും ഈ ഇത്രയും ഭാഗമാണ് ആവർത്തിച്ച് പ്രവർത്തിക്കുക എൻ്റർ ഫസ്റ്റ് നമ്പർ ഞാനിവിടെ 4 എന്ന് നൽകി എൻ്റർ അമർത്തുന്നു എൻ്റർ സെക്കൻഡ് നമ്പർ അപ്പോൾ ഞാൻ 2 എന്ന് നൽകി എൻ്റർ അമർത്തുന്നു അല്പം ചിന്തിച്ചതിന് ശേഷം 6 എന്ന് പറയും ഇനി ഉടനെ തന്നെ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് പറയും
അഞ്ച് സെക്കൻഡ് ശേഷം നോക്കൂ എന്റർ ഫസ്റ്റ് നമ്പർ. അപ്പൊ ഇത്തരത്തിൽ സംഖ്യകൾ കൂട്ടുവാനുള്ള ഒരു പ്രോഗ്രാം ഈ പൂച്ചയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ഇന്ററാക്റ്റീവ് ആയ ഒരു പ്രോഗ്രാം നമുക്ക് സ്ക്രാച്ച് ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയും. ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ലിറ്റിൽ കൈറ്റ്സിന്റെ ഫോൾഡറിൽ സ്ക്രാച്ച് പ്രോഗ്രാമിൽ ഒരു ആഡർ കാറ്റ് എന്ന പേരിൽ നമുക്കിത് ഇവിടെ സേവ് ചെയ്യാം. സേവ് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു.